എല്ലാവർക്കും കെവി കിച്ചണിലേക്ക് സ്വാഗതം. ഈ കൊറോണ കാലത്ത് തുണികൾ എങ്ങനെ കഴുകണം എന്ന മെത്തേഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി ഞാൻ അലക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് സർഫ് എക്സലും പിന്നെ ഷിഫൺ സൈൻ സൺലൈറ്റ് സോപ്പ് കംഫർട്ട്. ആദ്യമായിട്ട് തുണി നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് 4 സ്പൂൺ സർഫ് എക്സൽ ഇടുക. എന്നിട്ട് കൈകൊണ്ട് നന്നായി പതച്ചെടുക്കുക. ശേഷം നമ്മുടെ മുണ്ട് അതിലേക്ക് പൊതിർത്തി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കളർ ഡ്രസ്സും നമുക്ക് അങ്ങനെ തന്നെ അതുപോലെ തന്നെ പൊതിർത്ത് വെക്കാം. ഇനി ഡ്രസ്സൊക്കെ പൊതിരുമ്പോഴേക്കും നമുക്ക് വെള്ളം ചൂടാക്കാം. ഡ്രസ്സിലുള്ള അണുക്കൾ നശിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി ചൂടാകുമ്പോഴേക്കും വാഷ് ചെയ്ത് വരാം. വാഷ് ചെയ്യാൻ തുടങ്ങി സോപ്പ് നന്നായി വെക്കും. ഈ ഷർട്ട് അലക്കുമ്പോൾ അതിൻ്റെ മടക്ക് വശം നന്നായി സോപ്പിട്ടിട്ട് നല്ലോണം അരസണം. എന്നാലേ അതിൻ്റെ അഴുക്കൊക്കെ പോകും. എന്നിട്ട് നിവർത്തുക. എന്നിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് അലക്ക് ടച്ച് അലക്കാൻ പാടില്ല, നല്ല ബട്ടൺസൊക്കെ പോകും. കുത്തി തിരുമ്പുക. ഇതുപോലെ മുണ്ട് നന്നായി പുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മെല്ലെ അലക്കിയെടുക്കാം. വെള്ള ഡ്രസ്സിൽ വേഗമാണ് അഴുക്കുണ്ടാവുക. അത് ഒരു അരമണിക്കൂർ സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ നല്ല നിറം കിട്ടും. കളർ ഡ്രസ്സ് കുറേ സമയം പുതിർത്താൻ പാടില്ല, അതിൻ്റെ കളറൊക്കെ പോവും. ഇനി നന്നായി ഒരു 3-4 വെള്ളത്തിൽ തിരുമ്പിയെടുക്കണം. പിന്നെ സോപ്പിൻ്റെ പതയൊക്കെ പോകുന്നത് വരെ തിരുമ്പിയെടുക്കുക. 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ബ്ലാക്ക് ഡ്രസ്സ് സെപ്പറേറ്റായി തന്നെ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അതിൽ രോമം പറ്റിയതുപോലെ ഇരിക്കും. ഞാൻ ഡ്രസ്സൊക്കെ കഴുകി വെച്ചു. ഇനി ബക്കറ്റിൽ ഡ്രസ്സിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. അണുക്കളെല്ലാം നശിക്കാൻ വേണ്ടിയാണ് ഇതൊഴിക്കുന്നത്. ഇനി അടുത്തായി ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ കംഫർട്ട് ഒഴിക്കുക. നല്ല മണമുണ്ട്, ജാസ്മിൻ്റെ മണമാണ്. ഇനി നമ്മുടെ മുണ്ട് അതിലേക്ക് മുക്കിയെടുക്കുക. നല്ല ക്രിപ്സായി കിട്ടാൻ വേണ്ടി ക്രിപ്സ് ഷൈൻ മുക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുക്കുക. അതിനുശേഷം മുണ്ട് അതിലിട്ട് നന്നായിട്ട് മുക്കി പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് അയലിലിട്ട് തുണി ഉണക്കിയെടുക്കാം. ഉണങ്ങട്ടെ, അപ്പോഴേക്കും ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ക്ലോത്ത്സ് നന്നായി ഉണങ്ങി, ജാസ്മിൻ്റെ മണമുണ്ട്. ഇനി മടക്കി നമുക്ക് അയൺ ചെയ്യാം. ഈ മുണ്ടിൻ്റെ കാര്യമൊക്കെ നന്നായി വലിച്ച് മടക്കണം. ഷർട്ടിൻ്റെ കൈയും കോളറൊക്കെ നന്നായി വലിച്ച് നല്ല നീറ്റായിട്ട് ഇസ്തിരി ഇടുക. ഇതേ രീതിയിൽ വാഷ് ചെയ്താൽ പകർച്ചവ്യാധി ഒഴിവാക്കാം. ലോകമെമ്പാടും രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും മുൻകരുതൽ എടുത്തിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ. എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.